ഹായ്. ഓ ഹെൻറിയുടെ ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്ന് പറഞ്ഞൊരു ചെറുകഥ ഞാൻ പറയാം. ഇത് ജിമ്മെന്നും ഡെല്ലാന്നും പേരുള്ള ചെറുപ്പക്കാരായ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കഥയാണ്. ഇവർ രണ്ടുപേരും ഒരു ചെറിയ വാടക വീട്ടിൽ താമസിച്ചിരുന്നു. ഇപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം ഡെല്ല ജിമ്മിന് ഒരു ക്രിസ്മസ് സമ്മാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ മാസങ്ങളായി ആഗ്രഹിച്ച് കുറച്ചായിട്ട് അവൾക്ക് വീട്ടു സാമാനങ്ങൾ വാങ്ങിക്കാൻ കൊടുക്കുന്ന പൈസയിൽ നിന്നും മിച്ചം വെച്ച് അവളിങ്ങനെ കുറച്ചൊരു പൈസ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ക്രിസ്മസിൻ്റെ തലേ ദിവസം ആ പൈസ എടുത്ത് ഇങ്ങനെ എണ്ണി നോക്കിയപ്പോൾ അവൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എണ്ണി നോക്കി. പക്ഷേ അതിൽ $1.87 മാത്രമേ അതിനകത്ത് പൈസയുള്ളൂ. ഡെല്ലയ്ക്ക് ആകെ വിഷമമായി. കാരണം അവൾ പ്രതീക്ഷിച്ച പൈസ ഇല്ല. അവളടുത്ത് അവൾക്കൊരു $20 കിട്ടണം. എന്നാലേ ജിമ്മിനൊരു അവളെ സ്വന്തം ജിമ്മാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിമ്മിനെ. അപ്പോൾ അവൾക്ക് ജിമ്മ് അർഹിക്കുന്ന പോലത്തെ ഒരു സമ്മാനം അവൾക്ക് ജിമ്മിനെ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അതിനകത്ത് തികയില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം വന്നു. അവൾ കട്ടിൽ കിടന്ന് തേങ്ങി കരഞ്ഞു കുറേ നേരം. എന്നിട്ട് അവൾ എഴുന്നേറ്റ് അവൾ ആ ജനലിൻ്റെ പുറത്തേക്ക് നോക്കി കുറച്ചു നേരം ഇങ്ങനെ നിന്നു. എന്നിട്ടൊന്ന് അവൾ ഇങ്ങനെ എന്തോ ഒരു ഓർമ്മ വന്നിട്ട് അവൾ അപ്പുറത്ത് ഒരു കണ്ണാടി ഉണ്ട്, ചെറിയൊരു കണ്ണാടി. ആ കണ്ണാടി നോക്കി നിന്നു കുറച്ചു നേരം. എന്നിട്ട് അവൾ അവളെ മുടി ഇങ്ങനെ അഴിച്ചിട്ടു. ചെമ്പൻ നിറയുള്ള മുടിയാണ് അവളുടെ, ചെമ്പൻ നിറയുള്ള നല്ല അഴകുള്ള മുടി. അത്ര അത് ഇങ്ങനെ ആ മുടി ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം പോലെ താഴത്തേക്ക് വീണു. അത് അവളെ ഒരു വസ്ത്രം പോലെ അവളെ പൊതിഞ്ഞു ആ മുടി. അപ്പോൾ അവൾ ആ മുടി ഇങ്ങനെ നോക്കി നിന്നിട്ട് അവളിങ്ങനെ ആലോചിച്ചു, ഈ മുടി വിറ്റിട്ട് ജിമ്മിന് വാങ്ങിച്ചു കൊടുക്കാം, ഈ മുടി വിറ്റ് കിട്ടുന്ന പൈസ തന്നെ ജിമ്മിന് വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ അപ്പം തന്നെ ഡെല്ലയ്ക്ക് ഓർമ്മ വന്നു, ജിമ്മിന് ഇഷ്ടമുള്ളതാണ് അവളെ മുടി. ജിമ്മിന് ഭയങ്കര ഇഷ്ടമാണ്. ആ വീട്ടിൽ അവരൊരു ഒരു ചെറിയ ജീവിതം ജീവിക്കുന്ന ആൾക്കാരാണ്. ജിമ്മിന് ആഴ്ചയിൽ ഒരു $20 ജിമ്മിന് കിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് അരിഷ്ടിച്ച് ജീവിച്ച് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ എന്നാലും ആ വീട്ടിൽ രണ്ട് സാധനങ്ങൾ ജിമ്മിനും ഡെല്ലയ്ക്കും ഭയങ്കര ഇഷ്ടവും അഭിമാനമുള്ള സാധനങ്ങളാണ്. അതിലൊന്ന് ജിമ്മിൻ്റെ ഒരു സ്വർണ്ണ കളറുള്ള വാച്ചുണ്ട് ജിമ്മിന്, അതാണ്. അത് ജിമ്മിൻ്റെ അച്ഛൻ കൊടുത്തതാ. അച്ഛനാണെങ്കിലും അച്ഛൻ്റെ അച്ഛൻ കൊടുത്തതാ. അതേപോലെ തന്നെ ഡെല്ലയുടെ മുടിയും. ഇത് രണ്ടും പേർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വിചാരിക്കലുണ്ട്, അപ്പുറത്തെ വീട്ടിലൊരു രാജ്ഞി ഉണ്ടായിരുന്നെങ്കിൽ ഡെല്ലയാണെങ്കിൽ ഡെല്ല മുടിയൊക്കെ തോർത്തിയിട്ട് രാജ്ഞി കാണാമെന്നുള്ള പോലെ അവിടെ പോയി പ്രദർശിപ്പിക്കുകയായിരുന്നു അവളുടെ മുടി. രാജ്ഞിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഉണക്കി അങ്ങനെ പ്രദർശിപ്പിക്കുകയായിരുന്നു. കാരണം അവൾക്കറിയാം, നല്ലപോലെ അറിയാം, ആ രാജ്ഞിയുടെ കയ്യിലുള്ള എല്ലാ മുത്തും രത്നങ്ങളെക്കാളൊക്കെ വിലപിടിപ്പുള്ളതാണ് അവളുടെ മുടിയെന്ന്. അതേപോലെ തന്നെയാണ് ജിമ്മിൻ്റെ വാച്ചും. ജിമ്മ് വിചാരിക്കലുണ്ട്, അപ്പുറത്തൊരു രാജാവ് ആ രാജാവിൻ്റെ എല്ലാ സമ്പത്തോടും കൂടി അപ്പുറത്ത് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ജിമ്മ് ആ രാജാവിനെ കാണുന്ന സമയത്തൊക്കെ സമയം നോക്കുമായിരുന്നു ആ വാച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് നല്ല അഭിമാനമുള്ള രണ്ട് സാധനങ്ങളാണത്. അപ്പോൾ ആ മുടിയാണ്, ഡെല്ലയുടെ ആ മുടിയാണ് വെക്കാമെന്ന് അവൾ വിചാരിച്ചത്. അപ്പോൾ അവൾക്കറിയാം ജിമ്മിന് അത് ഇഷ്ടാവില്ല. പക്ഷേ അവൾ എന്ത് ചെയ്യും, അവളുടെ അടുത്ത് വേറെ ഒന്നുമില്ല ജിമ്മിന് സമ്മാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ. അപ്പോൾ പിന്നെ അവസാനം എന്തോ തീരുമാനിച്ച് വരച്ച പോലെ ഡെല്ല അവിടെയുള്ള കോട്ട് എടുത്തിട്ട് അവിടെയുള്ള തൊപ്പിയും തലയിലിട്ടിട്ട് അവൾ പെട്ടെന്ന് പുറത്തിറങ്ങി അവൾ നടന്നിട്ട് ആ പട്ടണത്തിലെ ഒരു സ്ഥലത്ത് ആ കടയുണ്ട്. ആ കടേൻ്റെ ഒരു മേലെയാണ്. ഏണിപ്പടികൾ കയറി പോകണം. അവൾ ഓടി ഏണിപ്പടികൾ കയറി കെതിച്ച് അവിടെ നിന്നിട്ട് അവിടെ ഒരു സ്ത്രീ ഉണ്ട്. അപ്പോൾ ആ സ്ത്രീനോട് അവൾ ചോദിച്ചു, ഇവിടെ മുടി വിൽക്കുമോ? അപ്പോൾ അവർ പറഞ്ഞു, ആ ഇവിടെ മുടി വിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഡെല്ലയുടെ തൊപ്പി ഇങ്ങനെ അഴിച്ച് താഴെട്ടു. അപ്പോൾ അവർ വന്നിട്ട് അവളുടെ മുടി ഇങ്ങനെ തൂക്കി നോക്കി. അപ്പോൾ അവർ പറഞ്ഞു, ഇതിന് $20 തരാം. അപ്പോൾ ഡെല്ല പറഞ്ഞു, എന്നാൽ വേഗമാവട്ടെ. അങ്ങനെ അവർ അവളുടെ മുടി വേഗം മുറിച്ചു. അപ്പോൾ ഡെല്ല ആ പൈസയും വാങ്ങിച്ചിട്ട് ഓടി. എന്നിട്ട് ആ പട്ടണത്തിലെ കടകൾ മുഴുവൻ അവൾ കയറിയിറങ്ങി ജിമ്മിന് പറ്റുന്ന പോലത്തെ ഒരു സമ്മാനം വാങ്ങിക്കാൻ. ഒടുവിൽ അവൾക്കൊരു കടയിൽ നിന്ന് നല്ലൊരു ജിമ്മിന് വേണ്ടി ഉണ്ടാക്കിയ പോലത്തെ ഒരു സമ്മാനം അവൾക്ക് കിട്ടി. അതൊരു സ്വർണ്ണം, ഇവന് സ്വർണത്തിൻ്റെ വാച്ചിന് നല്ലൊരു ചെയിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു നല്ല ഭംഗിയുള്ള ചെയിന് ജിമ്മിന് കൊടുക്കാൻ വേണ്ടി അവൾക്ക് കിട്ടി. $21 അതിന്. അപ്പോൾ അവളടുത്തുള്ള ബാക്കിയുള്ള 87 സെൻറ്റും കൊണ്ട് അവൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയപ്പോൾ ഡെല്ലയ്ക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായ പോലെ തന്നെ. അപ്പോൾ ഡെല്ല ഇങ്ങനെ പെട്ടെന്ന് ഡെല്ലയ്ക്ക് പേടി വന്നു. ജിമ്മ് എന്ത് വിചാരിക്കും, ജിമ്മ് എന്നോട് എന്ത് പറയും, ഇനി അത് അന്നത്തെ പോലെ തന്നെ ജിമ്മിന് ഇനി ഇഷ്ടാവോ, ദൈവമേ ജിമ്മിന് ഇനി ഇഷ്ടാവണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ അവിടെ പേടിച്ച് നിൽക്കും. അപ്പോഴത്തേക്കും ജിമ്മിന് വേണ്ടിയിട്ടുള്ള അത്താഴമൊക്കെ ഡെല്ല ഉണ്ടാക്കി.
ഉണ്ടാക്കി ജിമ്മ് വരാറുള്ള ജിമ്മ് കടന്ന് വരലുള്ള വാതിലുണ്ട്. അവിടെ ഇങ്ങനെ അവൾ കാത്തിങ്ങനെ ഇരുന്നു. അപ്പോൾ ജിമ്മ് വൈകാറൊന്നുമില്ല, ജിമ്മ് കൃത്യസമയത്തൊക്കെ തന്നെ വീട്ടിലേക്ക് വരും. അപ്പോൾ ജിമ്മ് ഇങ്ങനെ ആ ഹാളിൽ കൂടെ ഇങ്ങനെ കയറി വരുന്ന ശബ്ദം അവൾക്ക് കേട്ടു. അപ്പോൾ അവളിങ്ങനെ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് നിന്നു. അപ്പോൾ ജിമ്മ് ഇങ്ങനെ ആ വാതിൽ തുറന്നപ്പോൾ ജിമ്മിൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി. അപ്പോൾ ജിമ്മിൻ്റെ മുഖത്ത് അത്ര സന്തോഷമൊന്നുമില്ല, അവൻ ചിരിക്കണമൊന്നുമില്ല, ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ജിമ്മ് ഇങ്ങനെ കടന്നു വന്നപ്പോൾ ജിമ്മ് പെട്ടെന്ന് അവളെ കണ്ടു. അവളെ കണ്ടപ്പോൾ ജിമ്മ് അവളിങ്ങനെ നോക്കി. അവൾ നോക്കിയപ്പോൾ ഇങ്ങനെ മുടിയില്ലാത്ത ഡെല്ലനെ കണ്ടപ്പോൾ ജിമ്മ് ഇങ്ങനെ ആകെ ജിമ്മിൻ്റെ മുഖത്തൊരു വല്ലാത്തൊരു ഭാവം, അവൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു ഭാവം, അവൾക്ക് മനസ്സിലാകാത്തൊരു ഭാവം. അവൾ ഒരു ഭയങ്കര പേടിച്ചു പോയി അവൾ. കാരണം അതൊരു അത്ഭുതമല്ല, എന്നാൽ ദേഷ്യമല്ല, ഒന്നുമല്ല, അവൾക്ക് ആകെ പേടിയായി. ഡെല്ല വേഗം ജിമ്മിൻ്റെ അടുത്ത് ഓടിപ്പോയി. ജിമ്മിനോട് പറഞ്ഞു, ജിം നീ എന്നെ അങ്ങനെ നോക്കല്ലേ ജിം, ഞാൻ എൻ്റെ മുടി വിറ്റ് നിനക്ക് സമ്മാനം വാങ്ങിച്ചതാണ്. എനിക്ക് നിനക്ക് സമ്മാനം വാങ്ങിക്കാൻ എനിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിൻ്റെ പഴയ ഡെല്ല തന്നെയാണ് ഞാൻ, നീ എന്നെ വെറുക്കരുത്, ഞാൻ എനിക്ക് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്തതാണ്. നോക്ക് ജിം, എൻ്റെ തലയിലെ മുടീൻ്റെ എണ്ണം വേണമെങ്കിൽ എനിക്ക് എണ്ണി നോക്കാൻ പറ്റുമായിരിക്കും തലയിൽ എത്ര മുടിയുണ്ടെന്നൊക്കെ. പക്ഷേ എനിക്ക് നിന്നോടുള്ള സ്നേഹം എനിക്ക് അത്രയ്ക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് എനിക്ക് ഞാൻ അങ്ങനെ ചെയ്തത്. നീ എന്നോട് ക്ഷമിക്കണം, എൻ്റെ മുടി വേഗം വളരും ജിം, എൻ്റെ മുടി വേഗം വളരുന്ന മുടിയാണ്. അപ്പോൾ നീ പേടിക്കണ്ട, ഞാൻ വേഗം വളർന്നോളും മുടി. നോക്ക് നാളെ ക്രിസ്മസ് അല്ലേ, നമുക്ക് രണ്ടുപേർക്ക് സന്തോഷമായിട്ടിരിക്കുക, നമുക്ക് അത്താഴം കഴിക്കാം, നീ വാ എന്നും പറഞ്ഞിട്ട് ഡെല്ല ജിമ്മിൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ജിം ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല ഡെല്ല നീ മുടി മുറിച്ചോ, മുടി മുറിച്ച് വിറ്റോ? അപ്പോൾ ഡെല്ല പറഞ്ഞു, ആ ജിം നീ ഒന്നും വിചാരിക്കരുത് ജിം, നീ എനിക്ക് പണ്ടത്തെ പോലെ നീ എന്നെ സ്നേഹിക്കണം എന്നൊക്കെ ഡെല്ല പറഞ്ഞു. ഡെല്ലയ്ക്ക് പെട്ടെന്ന് പേടിയായിപ്പോയി. അപ്പോൾ ജിം ഇങ്ങനെ ചിരിച്ചിട്ട് ഡെല്ലനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ജിം പറഞ്ഞു, നോക്ക് ഡെല്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിൻ്റെ മുടി എങ്ങനെയാണ് എന്നുള്ളത് പോലെയൊന്നുമല്ല ഞാൻ നിന്നെ സ്നേഹിക്കണം. എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിനോടൊന്നും അങ്ങനെ ഇതൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ നിന്നെ, മുടിയുടെ കാര്യത്തിലൊന്നുമല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്, എനിക്കല്ലാണ്ട് തന്നെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അതുകൊണ്ടൊന്നല്ല ഇതാക്കിയത് എന്നും പറഞ്ഞിട്ട് ജിമ്മ് പോക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുക്കും, ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ളൊരു സാധനം എടുത്തിട്ട് ആ മേശം വയ്ക്കും. എന്നിട്ട് ജിമ്മ് പറഞ്ഞു, നീ അതെടുത്ത് നോക്കുക, അപ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ എന്താണ് അങ്ങനെ നോക്കിയതെന്ന്. അപ്പം ഡെല്ല വേഗം പോയി അതെടുത്തു. അപ്പോൾ നോക്കുമ്പോൾ അതൊരു ചീർപ്പാണ്. ചീർപ്പ് എന്ന് പറഞ്ഞാൽ ഡെല്ല ഇത് പല സമയത്തും ആ ചീർപ്പ് ആ കടയിൽ കണ്ടിട്ട് ഇങ്ങനെ വെള്ളം ഇറക്കി നിന്നിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. അത് നല്ല മുത്തൊക്കെ പതിച്ച പോലത്തെ നല്ല ഭംഗിയുള്ള അവളുടെ മുടിക്ക് പറ്റിയ ഒരു ചീർപ്പാണ്. അപ്പോൾ അവൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അത് അവൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നു. പക്ഷേ സ്വന്തമാക്കിയപ്പോൾ അവൾക്കിപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാതായി. എന്നാലും അവളതെടുത്തിട്ട് അവളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, ജിം ഇത് ഞാൻ എടുത്തു വെച്ചോളാം, എനിക്ക് അത്രയ്ക്ക് സന്തോഷമായി, ഞാൻ ഇതിങ്ങി മുടി എൻ്റെ വളർന്നോളും, എൻ്റെ വേഗം വളർന്നോളും, ഞാൻ അപ്പം അത് ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നോക്ക് ഞാൻ നിനക്ക് എന്താ വാങ്ങിച്ചതെന്ന് നീ കാണണ്ടേ എന്നും പറഞ്ഞിട്ട് അവൾ അവളുടെ കൈ ആ ചെയിൻ എടുത്തിട്ട് ജിമ്മിന് കൊടുത്തു. അപ്പോൾ ജിമ്മ് ഒരു ചിരിച്ചുകൊണ്ട് ജിമ്മ് ഇങ്ങനെ അവിടെ ഒരു കസേരമ്പ് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ജിം പറഞ്ഞു, ഡെല്ല നമുക്ക് തൽക്കാലം നമ്മുടെ കയ്യിലുള്ള ഈ രണ്ട് സമ്മാനങ്ങളും മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് അത്താഴം കഴിക്കാം. അപ്പോൾ ഡെല്ല ചോദിച്ചു, അതെന്താ? അപ്പോൾ ജിം പറഞ്ഞു, ഞാൻ എൻ്റെ വാച്ച് വിറ്റിട്ടാണ് ഞാൻ നിനക്കുള്ള സമ്മാനം വാങ്ങിച്ചത്, എനിക്ക് എൻ്റെ കയ്യിലും ഒന്നും ഉണ്ടായിരുന്നില്ല നിനക്ക് വാങ്ങിക്കാൻ. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും ചിരിച്ചിട്ട് അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഈ കഥയുടെ പേര് ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്നാണ്. മാഗി എന്ന് പറഞ്ഞാൽ മൂന്ന് ബുദ്ധിമാന്മാരായ ആൾക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. ബുദ്ധിമാന്മാരായ ആൾക്കാർ, ജീസസ് ജനിച്ച ദിവസം ജീസസിന് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട്, നല്ല നല്ല സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമാന്മാരായ മൂന്ന് ആൾക്കാർ വന്നിരുന്നു. അവരാണ് മാഗി. അപ്പോൾ അവരാണ് ആദ്യത്തെ ക്രിസ്മസ് സമ്മാനം കൊടുത്ത ആൾക്കാരെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവർ ബുദ്ധിമാന്മാരായ ആൾക്കാരാകുമ്പോൾ അവർ കൊടുക്കുന്ന സമ്മാനവും അങ്ങനത്തെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണ് ഈ ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ നോക്കുമ്പോൾ, ഇവർ രണ്ടുപേരും നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും അത്ര ബുദ്ധിയുള്ള കാര്യമല്ല ചെയ്തിട്ടുള്ളത്, അവരങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള ഗിഫ്റ്റ് അല്ല കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ചിന്തിച്ച് നോക്കുമ്പോൾ അവരവരുടെ ഏറ്റവും അവർക്ക് രണ്ടുപേർക്കും ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സാധനങ്ങൾ കൊടുത്തിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഗിഫ്റ്റ് സമ്മാനം വാങ്ങിച്ചത്.
അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു സ്വന്തത്തിൻ്റെ ഒരു ഒരു കഷ്ണം എടുത്ത് കൊടുക്കുമ്പോഴാണ് അത് ആ സമ്മാനം എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും വില പിടിപ്പുള്ളതാവുന്നത് എന്നാണ് ശരിക്കും. അപ്പോൾ അവരാണ് ശരിക്കും മാഗി, അവരാണ് ശരിക്കും ബുദ്ധിമാന്മാരായിട്ടുള്ള മാഗി. അതാണ് ഓഹെൻറി പറയുന്നത്. ഇതാണ് കഥ. കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.